ഗീബാത്തിന്റെ ആദ്യത്തെ അധ്യായമാണ്. ഇന്ന് നമുക്ക് വീണ്ടും നമ്മുടെ രാജ്യത്തെയും ദേശവാസികളെയും ശുഭചിന്തകളിലേക്കും സാമൂഹിക പ്രയത്നങ്ങളിലേക്കും നയിക്കുന്ന ചർച്ചകൾ കൂടുതലായി നടത്തേണ്ടതുണ്ട്. ഇന്ന് നമ്മുടെ ആദരണീയനായ മഹാത്മാഗാന്ധിജിയുടെ പുണ്യദിവസം കൂടിയാണ്. ജനുവരി 30 എന്ന ഈ ദിവസം ഗാന്ധിജി നൽകിയ ചില പാഠങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് നമ്മൾ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചത്. ഡൽഹിയിലെ രാജവീഥിയിൽ നമ്മിൽ ഓരോരുത്തരിലും അഭിമാനവും ഉത്സാഹവും നിറച്ചുകൊണ്ട് രാജ്യത്തിന്റെ ശൗര്യത്തിന്റെയും വൈദഗ്ധ്യത്തിന്റെയും ദൃശ്യങ്ങൾ കണ്ടു. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ഇനി റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ ജനുവരി 23, അതായത് നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനത്തിൽ ആരംഭിക്കുകയും ജനുവരി 30, അതായത് ഗാന്ധിജിയുടെ പുണ്യദിനം വരെ നീണ്ടു നിൽക്കുകയും ചെയ്യും. ഇന്ത്യാഗേറ്റിൽ നേതാജിയുടെ ഡിജിറ്റൽ പ്രതിമയും സ്ഥാപിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങളെ എപ്രകാരമാണോ രാജ്യത്തെ ജനങ്ങൾ സ്വീകരിച്ചത്, രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തുനിന്നും സന്തോഷത്തിന്റെ അലയടികൾ ഉയർന്നത്, ഓരോ ദേശവാസിയും അവരുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നത് നമുക്കൊരിക്കലും മറക്കാനാവില്ല. പ്രിയപ്പെട്ടവരെ, സ്വാതന്ത്ര്യത്തിന്റെ അമൃതോത്സവ വേളയിൽ രാജ്യത്തിന്റെ പ്രയത്നങ്ങളെ നമ്മുടെ ദേശീയ പ്രതീകങ്ങളിലൂടെ നാം പുനഃപ്രതിഷ്ഠിക്കുകയാണ്. ഇന്ത്യാഗേറ്റിന് സമീപത്തെ അമർ ജവാൻ ജ്യോതിയും അതിനടുത്തു തന്നെയുള്ള ദേശീയ യുദ്ധസ്മാരകത്തിൽ തെളിയിച്ചിരിക്കുന്ന ജ്യോതിയും ഒന്നിച്ചു ചേർത്തത് നമ്മൾ കണ്ടു. ഈ വികാരനിർഭര വേളയിൽ എത്രയോ ദേശവാസികളുടെയും രക്തസാക്ഷി കുടുംബാംഗങ്ങളുടെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു. ദേശീയ യുദ്ധസ്മാരകത്തിൽ സ്വാതന്ത്ര്യത്തിനു ശേഷം രക്തസാക്ഷികളായ എല്ലാ ജവാന്മാരുടെയും പേര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചില മുൻ സൈനികർ എനിക്ക് കത്തെഴുതി പറഞ്ഞിരുന്നു, രക്തസാക്ഷികളുടെ ഓർമ്മയ്ക്ക് മുന്നിൽ തെളിയിച്ചിരിക്കുന്ന അമർ ജവാൻ ജ്യോതി രക്തസാക്ഷികളുടെ അമരത്വത്തിന്റെ പ്രതീകമാണ്. സത്യത്തിൽ അമർ ജവാൻ ജ്യോതി പോലെ നമ്മുടെ രക്തസാക്ഷികൾ ചെലുത്തുന്ന സ്വാധീനവും അവരുടെ സംഭാവനകളും അനശ്വരമാണ്. ഞാൻ നിങ്ങൾ ഓരോരുത്തരോടും പറയുകയാണ്, അവസരം ലഭിക്കുമ്പോഴെല്ലാം തീർച്ചയായും ദേശീയ യുദ്ധസ്മാരകത്തിൽ പോകണം. നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും കുട്ടികളെയും തീർച്ചയായും കൊണ്ടുപോകണം. അവിടെ നിങ്ങൾക്ക് വ്യത്യസ്തമായ ഊർജവും പ്രചോദനവും അനുഭവിക്കാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, അമൃതോത്സവത്തിന്റെ ഈ ആഘോഷങ്ങൾക്കിടയിൽ ഒരുപാട് പ്രധാനപ്പെട്ട പുരസ്കാരങ്ങളും വിതരണം ചെയ്യാൻ സാധിച്ചു. അതിലൊന്ന് പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാലപുരസ്കാരമാണ്. കഴിയും ഈ പുരസ്കാരങ്ങൾ ചെറിയ പ്രായത്തിൽ തന്നെ സാഹസികവും പ്രചോദനാത്മകവും ഒരുപാട് പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ കുട്ടികൾക്ക് വിതരണം ചെയ്യാൻ സാധിച്ചു. നമ്മൾ ഓരോരുത്തരും അതിലൊന്ന് നമ്മുടെ വീട്ടിൽ പ്രധാനമന്ത്രി ഈ കുട്ടികളെ ബാലപുരസ്കാരം തീർച്ചയായും പറയണം. ഈ പുരസ്കാരം ഇതിൽ നിന്ന് ചെറിയ നമ്മുടെ കുട്ടികൾക്ക് പ്രചോദനം ലഭിക്കുകയും അവരുടെ ഉള്ളിൽ രാജ്യത്തിന്റെ പേര് പ്രകാശമാനമാക്കുന്നതിനുള്ള ഉത്സാഹം ഉണ്ടാവുകയും ചെയ്യും. രാജ്യത്തെ ഇത്തവണത്തെ പത്മ പുരസ്കാരങ്ങളുടെയും പ്രഖ്യാപനമുണ്ടായി. പത്മ പുരസ്കാരങ്ങൾ ലഭിച്ച പലരെയും കുറിച്ച് വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ അറിയൂ. ഇവർ സാധാരണക്കാരായിരുന്നിട്ടും അസാധാരണ കാര്യങ്ങൾ ചെയ്ത നമ്മുടെ രാജ്യത്തെ അൺസങ് ഹീറോസാണ്. അതിലൊരാളാണ് പത്മശ്രീ പുരസ്കാര ജേതാവായ ഉത്തരാഖണ്ഡിലെ ബസന്തി ദേവി. ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെയാണ് ബസന്തി ദേവിയുടെ ജീവിതം മുന്നോട്ടു പോയത്. ചെറിയ പ്രായത്തിൽ തന്നെ അവരുടെ ഭർത്താവ് മരിച്ചു. അതിനുശേഷം ഒരാശ്രമത്തിലാണ് അവർ താമസിച്ചത്. അവിടെ താമസിച്ച് അവർ നദീ സംരക്ഷണത്തിനു വേണ്ടി സമരം ചെയ്യുകയും പ്രകൃതി സംരക്ഷണത്തിന് ഒരുപാട് സംഭാവനകൾ നൽകുകയും ചെയ്തു. സ്ത്രീ ശാക്തീകരണത്തിനു വേണ്ടിയും അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. അതുപോലെ തന്നെ മണിപ്പൂരിലെ 77 വയസ്സുള്ള ലോറൈ ബെംബിനോ ദേവി വർഷങ്ങളായി മണിപ്പൂരിൽ ലിബ ടെക്സ്റ്റൈൽ ആർട്ട് സംരക്ഷിച്ചു വരുന്നു. അവർക്കും പത്മശ്രീ പുരസ്കാരം ലഭിച്ചു. മധ്യപ്രദേശിലെ അർജുൻ സിംഗിന് ബൈഗ ആദിവാസി നൃത്തത്തെ പരിചയപ്പെടുത്തിയതിനാണ് പുരസ്കാരം ലഭിച്ചത്. പത്മ പുരസ്കാരം ലഭിച്ച മറ്റൊരു വ്യക്തിയാണ് ശ്രീമാൻ അമായി മഹാലിംഗ നായിക്. ഇദ്ദേഹം കർണാടകക്കാരനായ കൃഷിക്കാരനാണ്. കുറച്ചുപേർ ഇദ്ദേഹത്തെ ടണൽ മാൻ എന്ന് വിളിക്കാറുണ്ട്. ഇദ്ദേഹം കൃഷിയിൽ ആൾക്കാരെ അത്ഭുതപ്പെടുത്തുന്ന ഒരുപാട് ഇന്നൊവേഷൻസ് നടത്തിയിരുന്നു. ഇദ്ദേഹത്തിന്റെ പ്രയത്നത്തിലൂടെ ചെറുകിട കൃഷിക്കാർക്ക് ഏറെ നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെയുള്ള വേറെയും ഒരുപാട് അൺസങ് ഹീറോസ് ഉണ്ട്. ഇവരുടെ സംഭാവനകളെ മാനിച്ച് രാജ്യം അവരെ ആദരിക്കുകയാണ്. നിങ്ങൾ തീർച്ചയായും ഇവരെക്കുറിച്ച് അറിയാൻ ശ്രമിക്കണം. നമുക്ക് ഇവരുടെ ജീവിതത്തിൽ നിന്ന് പലതും പഠിക്കാനുണ്ടാവും. എന്റെ പ്രിയപ്പെട്ട ദേശവാസികളെ, അമൃത് മഹോത്സവത്തിൽ നിങ്ങളിൽ പല കൂട്ടുകാരും
എനിക്ക് കത്തുകളും മെസ്സേജുകളും അയച്ചു. ഒരുപാട് നിർദ്ദേശങ്ങളും അറിയിച്ചു. ഈ കൂട്ടത്തിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരനുഭവം ഉണ്ടായി. 1 കോടിയിലധികം വരുന്ന കുട്ടികൾ അവരുടെ മൻ കി ബാത് പോസ്റ്റ് കാർഡ് വഴി എഴുതി എനിക്ക് അയച്ചിരിക്കുകയാണ്. 1 കോടിയിലധികം വരുന്ന പോസ്റ്റ് കാർഡുകൾ രാജ്യത്തിന്റെ നാനാഭാഗത്തു നിന്നും വിദേശത്തു നിന്നും വന്നിട്ടുണ്ട്. ഈ പോസ്റ്റ് കാർഡുകളിൽ പലതും വായിക്കാൻ ഞാൻ സമയം കണ്ടെത്താൻ ശ്രമിച്ചിട്ടുണ്ട്. രാജ്യത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള നമ്മുടെ പുതുതലമുറയുടെ കാഴ്ചപ്പാട് എത്ര വിശാലവും വലുതുമാണെന്ന് ഈ പോസ്റ്റ് കാർഡുകൾ കാണിക്കുന്നു. മൻ കി ബാത് ശ്രോതാക്കൾക്കായി ഞാൻ ചില പോസ്റ്റ് കാർഡുകൾ മാറ്റിവെച്ചിട്ടുണ്ട്. അത് നിങ്ങളുമായി പങ്കുവെക്കാം. അസമിലെ ഗുവാഹത്തിയിൽ നിന്നുള്ള റിദ്ധിമ സ്വർഗീയാരിയുടെ പോസ്റ്റ് കാർഡ് ഇതിലൊന്നാണ്. റിദ്ധിമ 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. സ്വാതന്ത്ര്യത്തിന്റെ 100ാം വർഷത്തിൽ തനിക്ക് ഇങ്ങനെ ഇന്ത്യയെ കാണണമെന്ന് അവൾ എഴുതി. അത് ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള രാജ്യമാണ്. തീവ്രവാദത്തിൽ നിന്ന് പൂർണ്ണമായും മുക്തമാണ്. 100% സാക്ഷരതയുള്ള രാജ്യങ്ങളിലൊന്നാണ്. അപകടങ്ങളൊന്നും സംഭവിക്കാത്ത രാജ്യമാണ്. കഴിവുള്ളതും സുസ്ഥിര സാങ്കേതിക വിദ്യയിലൂടെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കിയ രാജ്യമാണ്. റിദ്ധിമ, നമ്മുടെ പെൺമക്കൾ എന്തു വിചാരിക്കുന്നുവോ അവർ രാജ്യത്തെക്കുറിച്ച് കാണുന്ന സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നു. എല്ലാവരുടെയും ശ്രമങ്ങൾ ചേരുമ്പോൾ നിങ്ങളുടെ യുവതലമുറ ഈ ലക്ഷ്യത്തിനായി പ്രവർത്തിക്കും. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഇന്ത്യയെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മാറ്റും. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ നിന്നുള്ള നവ്യ വർമ്മയുടെ പോസ്റ്റ് കാർഡും എനിക്ക് ലഭിച്ചിട്ടുണ്ട്. 2047 ഇന്ത്യയെക്കുറിച്ചാണ് നവ്യയുടെ സ്വപ്നം. എല്ലാവർക്കും മാന്യമായ ജീവിതം ലഭിക്കേണ്ട കാർഷിക സമൃദ്ധിയുള്ളതും അഴിമതിയില്ലാത്തതുമായ ഇന്ത്യ എന്നാണ് നവ്യ എഴുതിയിരിക്കുന്നത്. നവ്യ, രാജ്യത്തിനായുള്ള നിങ്ങളുടെ സ്വപ്നം വളരെ പ്രശംസനീയമാണ്. രാജ്യവും ഈ ദിശയിലേക്ക് അതിവേഗം നീങ്ങുകയാണ്. അഴിമതിരഹിത ഇന്ത്യയെക്കുറിച്ചാണ് താങ്കൾ പറഞ്ഞത്. അഴിമതി രാജ്യത്തെ ചിതൽ പോലെ പൊള്ളയാക്കുന്നു. അതിൽ നിന്ന് മോചനം നേടാൻ എന്തിന് 2047 വരെ കാത്തിരിക്കണം? എല്ലാവരും ഇന്നത്തെ യുവജനങ്ങളോടൊരുമിച്ച് പ്രവർത്തിക്കണം. എത്രയും വേഗം ഇതിനായി നമ്മൾ നമ്മുടെ കടമകൾക്ക് മുൻഗണന നൽകേണ്ടത് വളരെ പ്രധാനമാണ്. കർത്തവ്യബോധം നമ്മുടെ കടമ തന്നെ ആവണമെന്നത് പരമപ്രധാനം. അവിടെ അഴിമതി നാമ്പിടുക പോലുമില്ല. സുഹൃത്തുക്കളെ, എന്റെ മുന്നിൽ ചെന്നൈയിൽ നിന്നുള്ള മുഹമ്മദ് ഇബ്രാഹിമിന്റെ പോസ്റ്റ് കാർഡുണ്ട്. 2047 ഇന്ത്യയെ പ്രതിരോധ രംഗത്തെ വലിയ ശക്തിയായി കാണാൻ ഇബ്രാഹിം ആഗ്രഹിക്കുന്നു. ചന്ദ്രനിൽ ഇന്ത്യയ്ക്ക് സ്വന്തമായി റിസർച്ച് ബേസ് ഉണ്ടാകണമെന്നും ചൊവ്വയിൽ മനുഷ്യവാസം സാധ്യമാക്കുന്നതിനുള്ള പ്രയത്നം ഇന്ത്യ ആരംഭിക്കണമെന്നും അദ്ദേഹം ആഗ്രഹിക്കുന്നു. കൂടാതെ ഭൂമിയെ മലിനീകരണത്തിൽ നിന്ന് മുക്തമാക്കുന്നതിൽ ഇന്ത്യയ്ക്ക് വലിയ പങ്ക് വഹിക്കാൻ കഴിയുമെന്ന് ഇബ്രാഹിം കാണുന്നു. ഇബ്രാഹിം, നിങ്ങളെപ്പോലുള്ള യുവാക്കളുള്ള ഒരു രാജ്യത്തിന് അസാധ്യമായി ഒന്നുമില്ല. സുഹൃത്തുക്കളെ, മധ്യപ്രദേശിലെ റായ്സേനിലെ സരസ്വതി വിദ്യാമന്ദിറിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഭാവന. ആദ്യം തന്നെ ഞാൻ ഭാവനയോട് പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ പോസ്റ്റ് കാർഡ് ത്രിവർണ പതാക കൊണ്ട് അലങ്കരിച്ച രീതി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. വിപ്ലവകാരിയായ ശിരീഷ് കുമാറിനെക്കുറിച്ചും ഭാവന എഴുതിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഗോവയിൽ നിന്ന് ലോഷിയോ പെരേരയുടെ പോസ്റ്റ് കാർഡ് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ കുട്ടി 12ാം ക്ലാസ്സിൽ പഠിക്കുന്നു. കുട്ടിയുടെ കത്തിലെ വിഷയം ഇതാണ്: സ്വാതന്ത്ര്യത്തിന്റെ അൺസങ് ഹീറോസ്. അതിന്റെ ഹിന്ദി അർത്ഥമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ലോറൻസ് യോഗി എഴുതി, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ധീരയായ സ്ത്രീകളിൽ ഒരാളായിരുന്നു ഭിക്കാജി കാമ. പെൺകുട്ടികളുടെ ശാക്തീകരണത്തിനായി അവർ രാജ്യത്തും വിദേശത്തും നിരവധി പ്രചാരണങ്ങൾ സംഘടിപ്പിച്ചു. തീർച്ചയായും സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും ധീരയായ സ്ത്രീകളിൽ ഒരാളായിരുന്നു ഭിക്കാജി കാമ. 1907 അവർ ജർമ്മനിയിൽ ത്രിവർണ പതാക ഉയർത്തി. ഈ ത്രിവർണ പതാക രൂപകൽപ്പന ചെയ്യുന്നതിൽ അവരെ പിന്തുണച്ച വ്യക്തി ശ്രീ ശ്യാംജി കൃഷ്ണവർമ്മയായിരുന്നു. ശ്രീ ശ്യാംജി കൃഷ്ണവർമ്മജി 1930 ജനീവയിൽ വെച്ച് അന്തരിച്ചു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു ശേഷം അദ്ദേഹത്തിന്റെ ചിതാഭസ്മം ഇന്ത്യയിൽ എത്തിക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ അവസാനത്തെ ആഗ്രഹം. 1947 സ്വാതന്ത്ര്യത്തിന്റെ 2ാം ദിവസം തന്നെ അദ്ദേഹത്തിന്റെ ചിതാഭസ്മം തിരികെ കൊണ്ടുവരേണ്ടതായിരുന്നുവെങ്കിലും അത് നടന്നില്ല. ഈ പുണ്യകർമ്മം എന്നിൽ നിക്ഷിപ്തമാക്കാൻ ഈശ്വരൻ ആഗ്രഹിച്ചിട്ടുണ്ടാവാം. അതിനുള്ള സൗഭാഗ്യം എനിക്ക് ലഭിച്ചു. ഞാൻ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കെ അദ്ദേഹത്തിന്റെ ചിതാഭസ്മം 2013 ഇന്ത്യയിലെത്തിച്ചു.
ശ്യാംജി കൃഷ്ണവർമ്മജിയുടെ ഓർമ്മയ്ക്കായി അദ്ദേഹത്തിന്റെ ജന്മസ്ഥലമായ കച്ചിലെ മാണ്ഡവിയിൽ ഒരു സ്മാരകവും നിർമ്മിച്ചിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ അമൃതോത്സവത്തിന്റെ ആവേശം നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ഇന്ത്യയുടെ സുഹൃത്ത് രാജ്യമായ ക്രൊയേഷ്യയിൽ നിന്ന് എനിക്ക് 75 പോസ്റ്റ് കാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. ക്രൊയേഷ്യയിലെ സാഗ്രബിലുള്ള സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് ഡിസൈനിലെ വിദ്യാർത്ഥികൾ ഈ 75 കാർഡുകൾ ഇന്ത്യയിലെ ജനങ്ങൾക്കയച്ച് അമൃതോത്സവത്തെ അഭിനന്ദിച്ചു. എല്ലാ നാട്ടുകാരുടെയും പേരിൽ ക്രൊയേഷ്യയ്ക്കും അവിടുത്തെ ജനങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. എന്റെ പ്രിയ ദേശവാസികളെ, ഇന്ത്യ വിദ്യാഭ്യാസത്തിന്റെയും വിജ്ഞാനത്തിന്റെയും നാടാണ്. നാം വിദ്യാഭ്യാസത്തെ പുസ്തക വിജ്ഞാനത്തിലൊതുക്കാതെ ജീവിതത്തിന്റെ സമഗ്ര അനുഭവമായി കാണുന്നു. നമ്മുടെ രാജ്യത്തെ മഹാന്മാർക്കും വിദ്യാഭ്യാസവുമായി അഗാധമായ ബന്ധമുണ്ട്. പണ്ഡിറ്റ് മദൻമോഹൻ മാളവ്യജി ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചപ്പോൾ ഗുജറാത്ത് വിദ്യാപീഠത്തിന്റെ നിർമ്മാണത്തിൽ മഹാത്മാഗാന്ധി ഒരു പ്രധാന പങ്കുവഹിച്ചു. ഗുജറാത്തിലെ ആനന്ദിൽ വളരെ മനോഹരമായ ഒരു സ്ഥലമുണ്ട്, വല്ലഭ് വിദ്യാനഗർ. സർദാർ പട്ടേലിന്റെ നിർബന്ധത്തിന് വഴങ്ങി അദ്ദേഹത്തിന്റെ രണ്ട് അനുയായികളായ ഭായ് കാക്കയും ഭീഖാഭായിയും അവിടെ യുവാക്കൾക്കായി വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചു. അതുപോലെ ഗുരുദേവ് രവീന്ദ്രനാഥ ടാഗോർ പശ്ചിമബംഗാളിൽ ശാന്തിനികേതൻ സ്ഥാപിച്ചു. മഹാരാജ് കേക്വാദും വിദ്യാഭ്യാസത്തിന്റെ തീവ്ര പിന്തുണക്കാരിൽ ഒരാളായിരുന്നു. അദ്ദേഹം നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിർമ്മിക്കുകയും ഉന്നത വിദ്യാഭ്യാസത്തിനായി ഡോക്ടർ അംബേദ്കറും ശ്രീ അരബിന്ദോയും ഉൾപ്പെടെ നിരവധി വ്യക്തികളെ പ്രചോദിപ്പിക്കുകയും ചെയ്തു. അത്തരം മഹത് വ്യക്തികളുടെ പട്ടികയിൽ രാജാ മഹേന്ദ്രപ്രതാപ് സിംഗ്ജിയുടെ പേരുമുണ്ട്. രാജാ മഹേന്ദ്രപ്രതാപ് സിംഗ് തന്റെ വീട് ഒരു ടെക്നിക്കൽ സ്കൂൾ സ്ഥാപിക്കുന്നതിനായി കൈമാറി. അലിഗഡിലും മധുരയിലും വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ നിർമ്മിക്കുന്നതിന് അദ്ദേഹം ധാരാളം സാമ്പത്തിക സഹായങ്ങൾ നൽകി. അദ്ദേഹത്തിന്റെ പേരിൽ അലിഗഡിൽ ഒരു സർവകലാശാലയുടെ ശിലാസ്ഥാപനം നടത്താനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. വിദ്യാഭ്യാസത്തിന്റെ വെളിച്ചം ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള അതേ ചൈതന്യം ഇന്നും ഇന്ത്യയിൽ പുലരുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഈ ചിന്തയിലെ ഏറ്റവും മനോഹരമായ കാര്യം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അതായത്, വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ഈ അവബോധം സമൂഹത്തിലെ എല്ലാ തലങ്ങളിലും ദൃശ്യമാണ്. തമിഴ്നാട്ടിലെ തിരുപ്പൂർ ജില്ലയിലെ ഉദുമൽപേട്ട് ബ്ലോക്കിൽ താമസിക്കുന്ന തായ്മൽജിയുടെ ഉദാഹരണം വളരെ പ്രചോദനകരമാണ്. തായ്മൽജിക്ക് സ്വന്തമായി ഭൂമിയില്ല. വർഷങ്ങളായി ഇളനീർവിറ്റ് ഉപജീവനം നടത്തുകയാണ് ഇദ്ദേഹം. സാമ്പത്തിക സ്ഥിതി നല്ലതല്ലായിരിക്കാം, പക്ഷേ മകനെയും മകളെയും പഠിപ്പിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും അദ്ദേഹം തയ്യാറായില്ല. ചിന്നവീരംപട്ടി പഞ്ചായത്ത് യൂണിയൻ മിഡിൽ സ്കൂളിലാണ് അദ്ദേഹത്തിന്റെ മക്കൾ പഠിച്ചിരുന്നത്. ഒരു ദിവസം സ്കൂളിൽ രക്ഷിതാക്കളുമായി നടത്തിയ ചർച്ചയിൽ ക്ലാസ് മുറികളുടെയും സ്കൂളിന്റെയും അവസ്ഥ മെച്ചപ്പെടുത്തണമെന്നും സ്കൂളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. തായ്മൽജിയും ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. അദ്ദേഹം എല്ലാം കേട്ടു. ഈ പ്രവൃത്തിക്കുള്ള പണത്തിന്റെ ദൌർലഭ്യം കാരണം ചർച്ച വീണ്ടും നിലച്ചു. ഇതിനുശേഷം അദ്ദേഹം എന്താണ് ചെയ്തതെന്ന് ആർക്കും സങ്കൽപ്പിക്കാൻ പോലും കഴിയില്ല. ഇളനീർവിറ്റ് കുറച്ച് മൂലധനം സ്വരൂപിച്ച തായ്മൽജി സ്കൂളിനായി 100,000 രൂപ സംഭാവന ചെയ്തു. തീർച്ചയായും ഇത് ചെയ്യുന്നതിന് ഒരു വലിയ ഹൃദയവും സേവനമനസ്കതയും ആവശ്യമാണ്. ഇപ്പോഴുള്ള സ്കൂളിൽ 8-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ പഠിക്കുന്നുണ്ടെന്ന് തായ്മൽജി പറയുന്നു. ഇനി സ്കൂളിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുമ്പോൾ ഇവിടെ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം ആരംഭിക്കും. നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞ അതേ വസ്തുത തന്നെയാണ് ഇവിടെ പ്രസക്തം. IIT BHU ഒരു പൂർവ്വ വിദ്യാർത്ഥിയുടെ സമാനമായ സംഭാവനയെക്കുറിച്ചും ഞാൻ അറിഞ്ഞിട്ടുണ്ട്. BHU പൂർവ്വ വിദ്യാർത്ഥി ജയ് ചൗധരി $100,000, അതായത് ഏകദേശം 7.25 കോടി രൂപയാണ് IIT BHU ഫൗണ്ടേഷന് സംഭാവന നൽകിയത്. സുഹൃത്തുക്കളെ, നമ്മുടെ നാട്ടിൽ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ട് സമൂഹത്തോടുള്ള തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്ന ധാരാളം ആളുകളുണ്ട്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ, പ്രത്യേകിച്ചും നമ്മുടെ വിവിധ IITകളിൽ ഇത്തരം ശ്രമങ്ങൾ തുടർച്ചയായി കാണപ്പെടുന്നതിൽ എനിക്കതിയായ സന്തോഷമുണ്ട്. കേന്ദ്ര സർവകലാശാലകളിലും ഇത്തരം പ്രചോദനാത്മകമായ വിദ്യാഭ്യാസ മേഖലയിൽ കുറവില്ല. പ്രത്യേകിച്ചും നമ്മുടെ പ്രവർത്തന IITകളിൽ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനായി കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മുതൽ എനിക്ക് രാജ്യത്ത് സന്തോഷമുണ്ട്. വിദ്യാഭ്യാസം ആരംഭിച്ചിട്ടുണ്ട്. വിവിധ സംഘടനകൾ, CSR, സ്വകാര്യ മേഖല എന്നിവയുടെ പങ്കാളിത്തത്തോടെ രാജ്യത്തുടനീളം സ്കൂളുകളിലെ വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്തുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം.
സാമൂഹിക പങ്കാളിത്തത്തിന്റെയും ഉടമസ്ഥതയുടെയും അന്തസ്സത്തെയെ പ്രോത്സാഹിപ്പിക്കുകയാണ് വിദ്യാഞ്ജലി. നിങ്ങളുടെ സ്കൂൾ, കോളേജ് എന്നിവയുമായി നിരന്തരം ബന്ധപ്പെട്ടിരിക്കുക. നിങ്ങളുടെ കഴിവിനനുസരിച്ച് എന്തെങ്കിലും സംഭാവന ചെയ്യുക. അനുഭവത്തിലൂടെ മാത്രമേ സന്തോഷവും സംതൃപ്തിയും വെളിവാകുകയുള്ളൂ. എന്റെ പ്രിയ ദേശവാസികളെ, പ്രകൃതിയോടുള്ള സ്നേഹവും എല്ലാ ജീവജാലങ്ങളോടുള്ള കരുണയും നമ്മുടെ സംസ്കാരവും സഹജമായ സ്വഭാവവുമാണ്. അടുത്തിടെ മധ്യപ്രദേശിലെ പെഞ്ച് കടുവാ സങ്കേതത്തിലെ ഒരു കടുവ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ ഈ സംസ്കാരത്തിന്റെ ഒരു നേർക്കാഴ്ച കണ്ടു. കോളർ കടുവ എന്നാണ് ആളുകൾ ഇതിനെ വിളിച്ചിരുന്നത്. വനം വകുപ്പ് ഇതിന് T15 എന്നാണ് പേരിട്ടിരുന്നത്. ഈ കടുവയുടെ മരണം സ്വന്തമായ ആരോ ലോകം വിട്ടുപോയതുപോലെ ആളുകളെ വികാരഭരിതരാക്കി. ആളുകൾ അതിന്റെ അന്ത്യകർമ്മങ്ങൾ നടത്തി, പൂർണമായ ആദരവോടും വാത്സല്യത്തോടും വിട നൽകി. സോഷ്യൽ മീഡിയയിൽ ഈ ചിത്രങ്ങൾ നിങ്ങളും കണ്ടിട്ടുണ്ടാവും. പ്രകൃതിയോടും മൃഗങ്ങളോടും ഇന്ത്യക്കാരായ നമ്മുടെ ഈ സ്നേഹം ലോകമെമ്പാടും വളരെയധികം വിലമതിക്കപ്പെട്ടു. കോളർ കടുവ തന്റെ ജീവിതകാലത്ത് 29 കുഞ്ഞുങ്ങളെ പ്രസവിക്കുകയും 25 കുഞ്ഞുങ്ങളെ വളർത്തുകയും ചെയ്തു. T15 ഈ ജീവിതം നമ്മൾ ആഘോഷിക്കുകയും അവൾ ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ വൈകാരികമായ യാത്രയപ്പ് നൽകുകയും ചെയ്തു. ഇതാണ് ഇന്ത്യയിലെ ജനങ്ങളുടെ പ്രത്യേകത. എല്ലാ ജീവികളെയും നമ്മൾ സ്നേഹിക്കുന്നു. ഇക്കുറി റിപ്പബ്ലിക് ദിന പരേഡിലും സമാനമായ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഈ പരേഡിൽ രാഷ്ട്രപതിയുടെ അംഗരക്ഷകരുടെ ചാർജർ കുതിരയായ വിരാട് തന്റെ അവസാന പരേഡിൽ പങ്കെടുത്തു. 2003 രാഷ്ട്രപതി ഭവനിലെത്തിയ വിരാട് റിപ്പബ്ലിക് ദിനത്തിൽ കമാൻഡന്റ് ചാർജറായി എല്ലാ തവണയും പരേഡിന് നേതൃത്വം നൽകിയിരുന്നു. ഓരോ വിദേശ രാഷ്ട്രത്തലവനെയും രാഷ്ട്രപതി ഭവനിൽ സ്വാഗതം ചെയ്യുമ്പോഴും വിരാട് ഈ കൃത്യം നിർവഹിച്ചിരുന്നു. ഈ വർഷം സൈനിക ദിനത്തിൽ കരസേനാ മേധാവിയുടെ COAS കമന്റേഷൻ കാർഡും വിരാടിന് ലഭിച്ചു. വിരാടിന്റെ മഹത്തായ സേവനങ്ങൾ കണക്കിലെടുത്ത് വിരമിച്ചതിനു ശേഷം അതിന് സമാനമായി ഗംഭീരമായ യാത്രയപ്പ് നൽകി. എന്റെ പ്രിയ ദേശവാസികളെ, ആത്മാർത്ഥമായ പരിശ്രമങ്ങൾ ഉണ്ടാകുമ്പോൾ, ഉദാത്തമായ ഉദ്ദേശത്തോടെ പ്രവർത്തിക്കുമ്പോൾ അതിന്റെ ഫലങ്ങളും കണ്ടെത്താനാകും. ഇതിന്റെ മികച്ച ഉദാഹരണമാണ് അസമിൽ നിന്ന് പുറത്തുവന്നിരിക്കുന്നത്. അസമിന്റെ പേര് പറയുമ്പോൾ തന്നെ തേയിലത്തോട്ടത്തെയും നിരവധി ദേശീയ പാർക്കുകളെയും കുറിച്ചാണ് ചിന്ത വരുന്നത്. ഇതോടൊപ്പം ഒറ്റക്കൊമ്പുള്ള കാണ്ടാമൃഗത്തിന്റെ ചിത്രവും നമ്മുടെ മനസ്സിൽ വരും. ഒറ്റക്കൊമ്പുള്ള കാണ്ടാമൃഗം എല്ലായ്പ്പോഴും അസാമീസ് സംസ്കാരത്തിന്റെ ഭാഗമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഭാരത് രത്ന ഭൂപൻ ഹസാരികയുടെ ഈ ഗാനം ഓരോ കാതിലും മുഴങ്ങും. സുഹൃത്തുക്കളെ, ഈ ഗാനത്തിന്റെ അർത്ഥം വളരെ പ്രസക്തമാണ്. ആനകളുടെയും കടുവകളുടെയും വാസസ്ഥലമായ കാസിരംഗയുടെ പച്ചപ്പുള്ള ചുറ്റുപാടിൽ ഒറ്റക്കൊമ്പുള്ള കാണ്ടാമൃഗത്തെ ഭൂമിയിൽ കാണുന്നു, പക്ഷികളുടെ ശ്രുതിമധുരമായ കളാരവം കേൾക്കുന്നു എന്നാണ് ഈ ഗാനത്തിൽ പറയുന്നത്. അസമിലെ ലോകപ്രശസ്ത കൈത്തറിയിൽ നെയ്ത മൂങ്ക ഏറിയ വസ്ത്രങ്ങളിലും ഇവയുടെ ചിത്രം കാണാം. അസമിന്റെ സംസ്കാരത്തിൽ ഇത്രയും മഹത്വമുള്ള കാണ്ടാമൃഗത്തിനും ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നു. 2013 37 2014 32 കാണ്ടാമൃഗങ്ങളെയാണ് വനം കൊള്ളക്കാർ കൊന്നത്. ഈ വെല്ലുവിളിയെ നേരിടാൻ അസം സർക്കാരിന്റെ പ്രത്യേക ശ്രമങ്ങളോടെ കഴിഞ്ഞ 7 വർഷമായി കാണ്ടാമൃഗ വേട്ടയ്ക്കെതിരെ ഒരു വലിയ പ്രചാരണം ആരംഭിച്ചു. കഴിഞ്ഞ September 22 ലോക കാണ്ടാമൃഗ ദിനത്തോടനുബന്ധിച്ച് കള്ളക്കടത്തുകാരിൽ നിന്ന് പിടിച്ചെടുത്ത 2400 കൊമ്പുകൾ കത്തിച്ചു. ഇത് കള്ളക്കടത്തുകാർക്കുള്ള കർശന സന്ദേശമായിരുന്നു. ഇപ്പോൾ അസമിൽ കാണ്ടാമൃഗങ്ങളെ വേട്ടയാടുന്നത് ഗണ്യമായി കുറഞ്ഞു വന്നിരിക്കുന്നത് അത്തരം ശ്രമങ്ങളുടെ ഫലമായാണ്. 2013 37 കാണ്ടാമൃഗങ്ങൾ വേട്ടയാടപ്പെട്ടപ്പോൾ 2020 രണ്ടും 2021 ഒന്നും മാത്രമേ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളൂ. കാണ്ടാമൃഗത്തെ രക്ഷിക്കാനുള്ള അസമിലെ ജനങ്ങളുടെ ദൃഢനിശ്ചയത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. സുഹൃത്തുക്കളെ, ഇന്ത്യൻ സംസ്കാരത്തിന്റെ വൈവിധ്യമാർന്ന നിറങ്ങളും ആത്മീയതയും ലോകമെമ്പാടുമുള്ള ആളുകളെ എന്നും ആകർഷിച്ചിട്ടുണ്ട്. അമേരിക്ക, കാനഡ, ദുബായ്, സിംഗപ്പൂർ, പടിഞ്ഞാറൻ യൂറോപ്പ്, ജപ്പാൻ എന്നിവിടങ്ങളിൽ ഇന്ത്യൻ സംസ്കാരം വളരെ പ്രചാരത്തിലുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ അത് വളരെ സാധാരണമാണെന്ന് നിങ്ങൾക്ക് തോന്നും. നിങ്ങൾ അതിശയിക്കില്ല. പക്ഷേ ലാറ്റിനമേരിക്കയിലും
തെക്കേ അമേരിക്കയിലും ഇന്ത്യൻ സംസ്കാരത്തിന് വലിയ ആകർഷണമുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും ചിന്തിക്കും. മെക്സിക്കോയിൽ ഖാദിയെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യവും ബ്രസീലിൽ ഇന്ത്യൻ പാരമ്പര്യത്തെ ജനകീയമാക്കാനുള്ള ശ്രമത്തെക്കുറിച്ചും നമ്മൾ നേരത്തെ മൻ കി ബാത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് അർജന്റീനയിൽ ഉയരുന്ന ഇന്ത്യൻ സംസ്കാരത്തിന്റെ പതാകയെക്കുറിച്ചാണ്. അർജന്റീനയിൽ നമ്മുടെ സംസ്കാരത്തിന് വലിയ പ്രിയമുണ്ട്. 2018 അർജന്റീന സന്ദർശന വേളയിൽ ഞാനൊരു യോഗ പരിപാടിയിൽ പങ്കെടുത്തു. യോഗ ഫോർ പീസ്. ഇവിടെ അർജന്റീനയിൽ ഹസ്തിനപൂർ ഫൗണ്ടേഷൻ എന്ന പേരിൽ ഒരു സംഘടനയുണ്ട്. അർജന്റീനയിൽ ഹസ്തിനപൂർ ഫൗണ്ടേഷൻ എന്ന് കേട്ടാൽ നിങ്ങൾ ആശ്ചര്യപ്പെടും. അവിടെ ഇന്ത്യൻ വേദപാരമ്പര്യങ്ങളുടെ വ്യാപനത്തിനായി ഈ ഫൗണ്ടേഷൻ പ്രവർത്തിക്കുന്നു. 40 വർഷം മുൻപ് പ്രൊഫസർ ഐഡ ആൽബർട്ട് എന്ന മഹതിയാണ് ഇത് സ്ഥാപിച്ചത്. പ്രൊഫസർ ഐഡ ആൽബർട്ടിന് ഇന്ന് 90 വയസ്സ് തികയുകയാണ്. ഇന്ത്യയുമായുള്ള അവരുടെ ബന്ധം എങ്ങനെയുണ്ടായി എന്നുള്ളതും വളരെ രസകരമാണ്. അവർക്ക് 18 വയസ്സുള്ളപ്പോൾ ആദ്യമായി ഇന്ത്യൻ സംസ്കാരത്തെ പരിചയപ്പെട്ടു. ഭഗവത്ഗീതയെയും ഉപനിഷത്തുകളെയും കുറിച്ച് ആഴത്തിലറിയാൻ ഇന്ത്യയിൽ അവർ ധാരാളം സമയം ചെലവഴിച്ചു. ഇന്ന് ഹസ്തിനപൂർ ഫൗണ്ടേഷന് അർജന്റീനയിലും മറ്റ് ലാറ്റിനമേരിക്കൻ രാജ്യങ്ങളിലും 40,000-ൽ അംഗങ്ങളും 30 ശാഖകളുമുണ്ട്. ഹസ്തിനപൂർ ഫൗണ്ടേഷൻ സ്പാനിഷ് ഭാഷയിൽ 100-ൽ വേദസംബന്ധമായ തത്വശാസ്ത്ര ഗ്രന്ഥങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അവരുടെ ആശ്രമവും വളരെ ആകർഷകമാണ്. അവിടെ 12 ക്ഷേത്രങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. അതിൽ നിരവധി ദേവീദേവന്മാരുടെ വിഗ്രഹങ്ങളുണ്ട്. ഇതിന്റെ എല്ലാം കേന്ദ്രത്തിൽ സന്യാസി ധ്യാനത്തിനായി നിർമ്മിച്ച ഒരു ക്ഷേത്രം കൂടിയുണ്ട്. സുഹൃത്തുക്കളെ, നമ്മുടെ സംസ്കാരം നമുക്ക് മാത്രമല്ല ലോകത്തിനാകെ അമൂല്യമായ പൈതൃകമാണെന്നതിന് ഇങ്ങനെ 100 കണക്കിന് ഉദാഹരണമുണ്ട്. ലോകമെമ്പാടുമുള്ള ആളുകൾ നമ്മുടെ സംസ്കാരത്തെ അറിയാനും മനസ്സിലാക്കാനും ജീവിക്കാനും ആഗ്രഹിക്കുന്നു. നമ്മുടെ സാംസ്കാരിക പൈതൃകം പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാനും എല്ലാ ജനങ്ങളിലേക്കും എത്തിക്കാനും ശ്രമിക്കണം. എന്റെ പ്രിയ ദേശവാസികളെ, ഇപ്പോൾ നിങ്ങളോട്, പ്രത്യേകിച്ച് നമ്മുടെ യുവജനങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കൊരേ സമയം എത്ര പുഷപ്പുകൾ ചെയ്യാൻ കഴിയുമെന്ന് ആലോചിക്കുക. ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് തീർച്ചയായും നിങ്ങളെ അത്ഭുതപ്പെടുത്തും. മണിപ്പൂരിൽ 24-കാരനായ ദൗണോജം നിരഞ്ജോയ് സിംഗ് 1 മിനിറ്റിൽ 109 പുഷപ്പുകളെടുത്ത് റെക്കോർഡ് സ്ഥാപിച്ചു. അദ്ദേഹത്തിന്റെ റെക്കോർഡ് തകർക്കുന്നത് പുതിയ കാര്യമല്ല. ഇതിനു മുമ്പ് 1 മിനിറ്റിൽ 1 കൈകൊണ്ട് ഏറ്റവും കൂടുതൽ നക്കിൾ പുഷപ്പുകൾ ചെയ്തയാളെന്ന റെക്കോർഡ് അദ്ദേഹം സ്വന്തമാക്കിയിരുന്നു. നിങ്ങൾ നിരഞ്ജോയ് സിംഗിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ശാരീരിക ക്ഷമത നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുമെന്ന് എനിക്കുറപ്പുണ്ട്. സുഹൃത്തുക്കളെ, ലഡാക്കിനെക്കുറിച്ചും അഭിമാനകരമായ ഒരു വിവരം നിങ്ങളുമായി പങ്കിടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആകർഷകമായ ഓപ്പൺ സിന്തറ്റിക് ട്രാക്കും ആസ്ട്രോടർഫ് ഫുട്ബോൾ സ്റ്റേഡിയവും കൊണ്ട് ലഡാക്ക് ഉടൻ അനുഗ്രഹിക്കപ്പെടും. 10,000 അടിയിലധികം ഉയരത്തിലാണ് ഈ സ്റ്റേഡിയം നിർമ്മിക്കുന്നത്. 30,000 കാണികൾക്കൊരുമിച്ചിരിക്കാവുന്ന ലഡാക്കിലെ ഏറ്റവും വലിയ ഓപ്പൺ സ്റ്റേഡിയമാണിത്. ലഡാക്കിലെ ആധുനിക ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ 8 ലൈനുകളുള്ള സിന്തറ്റിക് ട്രാക്ക് ഉണ്ടാവും. ഇതിനു പുറമെ 1,000 കിടക്കകളുള്ള ഹോസ്റ്റൽ സൗകര്യവും ഉണ്ടാകും. ഫുട്ബോളിലെ ഏറ്റവും വലിയ സംഘടനയായ ഫിഫയുടെ സാക്ഷ്യപത്രവും ഈ സ്റ്റേഡിയത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നറിയുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമാകും. ഇത്രയും വലിയ സ്പോർട്സ് ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കുമ്പോൾ അതിലൂടെ ഈ രാജ്യത്തെ യുവാക്കൾക്ക് മികച്ച അവസരങ്ങളാണ് ലഭിക്കുന്നത്. അതോടൊപ്പം ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ ഉള്ളിടത്ത് രാജ്യത്തിന്റെ നാനാഭാഗത്തുനിന്നും ആളുകൾ വരികയും പോകുകയും ചെയ്യുന്നു. ടൂറിസം പ്രോത്സാഹിപ്പിക്കപ്പെടുകയും അങ്ങനെ നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. ലഡാക്കിലെ നിരവധി യുവാക്കൾക്കും സ്റ്റേഡിയം പ്രയോജനപ്പെടും. എന്റെ പ്രിയ ദേശവാസികളെ, ഇത്തവണത്തെ മൻ കി ബാത്തിൽ നമ്മൾ പല വിഷയങ്ങളും സംസാരിച്ചു. ഈ സമയത്ത് എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു വിഷയം കൂടിയുണ്ട്, കൊറോണ. കൊറോണയുടെ പുതിയ തരംഗവുമായി ഇന്ത്യ മികച്ച രീതിയിൽ പോരാടുകയാണ്. ഇതുവരെ 4.5 കോടിയോളം കുട്ടികൾക്ക് വാക്സിൻ ലഭിച്ചു എന്നത് അഭിമാനകരമാണ്. ഇതിനർത്ഥം 15-നും 18-നുമിടയിൽ പ്രായമുള്ള 60% യുവാക്കൾക്ക് 3-4 ആഴ്ചയ്ക്കുള്ളിൽ വാക്സിനുകൾ ലഭിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ യുവാക്കളെ സംരക്ഷിക്കുക മാത്രമല്ല, അവരുടെ പഠനം തുടരാൻ സഹായിക്കുകയും ചെയ്യും. 20 ദിവസത്തിനുള്ളിൽ 1 കോടി ആളുകൾ മുൻകരുതൽ ഡോസ് എടുത്തു എന്നതാണ് മറ്റൊരു നല്ല കാര്യം. നമ്മുടെ രാജ്യത്തിന്റെ വാക്സിനിലുള്ള ജനങ്ങളുടെ ഈ വിശ്വാസമാണ് നമ്മുടെ വലിയ ശക്തി. ഇപ്പോൾ കൊറോണ ബാധയുടെ കേസുകളും കുറയാൻ തുടങ്ങിയിരിക്കുന്നു. ഇത് വളരെ നല്ല അടയാളമാണ്.
ജനങ്ങൾ സുരക്ഷിതരായിരിക്കണം. രാജ്യത്തിന്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ വേഗത നിലനിർത്തണം. ഇതാണ് ഓരോ ദേശവാസികളുടെയും ആഗ്രഹം. നിങ്ങൾക്ക് ഇതിനകം തന്നെ അറിയാം, മൻ കി ബാത്തിൽ ചില കാര്യങ്ങൾ എനിക്ക് പറയാതിരിക്കാനാവില്ല. സ്വച്ഛതാ അഭിയാൻ നമ്മൾ മറക്കരുത്. ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിനെതിരെയുള്ള പ്രചാരണം ത്വരിതപ്പെടുത്തണം. ഇത് പ്രധാനമാണ്. വോക്കൽ ഫോർ ലോക്കൽ എന്ന മന്ത്രം നമ്മുടെ ഉത്തരവാദിത്തമാണ്. ആത്മനിർഭർ ഭാരതത്തിന്റെ വിജയത്തിനായി നാം പൂർണ്ണഹൃദയത്തോടെ പ്രവർത്തിക്കണം. നമ്മുടെ എല്ലാവരുടെയും പരിശ്രമത്തിലൂടെ രാജ്യം വികസനത്തിന്റെ പുതിയ ഉയരങ്ങളിലെത്തും. ഈ ആഗ്രഹത്തോടെ ഞാൻ വിട പറയുന്നു. വളരെയധികം നന്ദി. മൻ കി ബാത് അഥവാ